നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിയായ മഞ്ജു വാര്യർ വിചാരണ കോടതിയിൽ ഹാജരായി. പ്രോസിക്യൂഷന്റെ രണ്ടാംഘട്ട വിചാരണയ്ക്ക് വേണ്ടിയാണ് മഞ്ജു കോടതിയിലെത്തിയത്. ഡിജിറ്റൽ തെളിവിന്റെ ഭാഗമായി ദിലീപിന്റെ ശബ്ദം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് കൊച്ചിയിലെ വിചാരണ കോടതിയിലേക്ക് മഞ്ജുവിനെ വിളിപ്പിച്ചത്. മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നതിനെതിരെ ദിലീപ് കോടതിയെ സമീപിച്ചുവെങ്കിലും സാക്ഷി വിസ്താരത്തിന് കോടതി അനുമതി നൽകുകയായിരുന്നു. കേസിന്റെ വിചാരണ നടപടികൾ ഇനിയും നീണ്ടേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 6 മാസത്തെ സമയമാണ് വിചാരണ കോടതി തേടിയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഈ കേസിലെ നിർണായക സാക്ഷികളിൽ ഒരാളാണ് മഞ്ജു വാര്യർ. കേസിൽ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന സമീപനമായിരുന്നു മഞ്ജു സ്വീകരിച്ചിരുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേർ മൊഴി മാറ്റിയപ്പോഴും അവർ തന്റെ മൊഴിയിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നില്ല. കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ സമർപ്പിച്ച പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കാൻ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയത്. കേസിൽ ബാലചന്ദ്രകുമാർ സമർപ്പിച്ച ശബ്ദരേഖകളിൽ നിന്ന് ദിലീപ് അടക്കമുള്ളവരുടെ ശബ്ദം തിരിച്ചറിയുകയാണ് മഞ്ജുവിനെ വിസ്തരിക്കുന്നതുകൊണ്ട് പ്രോസിക്യൂഷന്റെ ലക്ഷ്യം. എന്നാൽ മഞ്ജു കോടതിയിലെത്തുന്നത് തടയാനുള്ള നീക്കങ്ങളായിരുന്നു ദിലീപ് നടത്തിയത്. മഞ്ജുവിനെ വിസ്തരിക്കാൻ പ്രോസിക്യൂഷൻ നിർത്തുന്ന വാദങ്ങൾ വ്യാജമാണെന്ന് ആരോപിച്ച് ദിലീപ് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. മഞ്ജുവിനെ ഒരിക്കൽ വിസ്തരിച്ചതാണെന്നും ഇനിയും വിസ്തരിക്കേണ്ടതില്ല എന്നുമായിരുന്നു ദിലീപ് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. മഞ്ജുവിന് തന്നോട് വൈരാഗ്യമുണ്ടെന്നും ദിലീപ് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ദിലീപിന്റെ എല്ലാ വാദങ്ങളും സുപ്രീംകോടതി തള്ളി. സാക്ഷികളിൽ ആരെയൊക്കെ വിസ്തരിക്കണമെന്ന കാര്യത്തിൽ സുപ്രീംകോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നായിരുന്നു പരമോന്നത കോടതിയുടെ നിലപാട്. ഇതോടെയാണ് ഇപ്പോൾ മഞ്ജു കോടതിയിലെത്തുന്നതിന് വഴി തെളിഞ്ഞത്. മഞ്ജു കോടതിയിൽ തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ എന്നതാണ് ഇനി ചോദ്യം. നേരത്തെ ശബ്ദരേഖയിലുള്ള സാമ്പിളുകൾ ദിലീപിന്റേതാണെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞിരുന്നു. ഇക്കാര്യം അവർ കോടതിയിലും ആവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ മൊഴി അതിപ്രധാനമാകും. അതേസമയം മഞ്ജുവിനെ കൂടാതെ കാവ്യമാധവന്റെ മാതാപിതാക്കളായ മാധവനെയും ശകുന്തലയും വീണ്ടും വിസ്തരിക്കും. കാവ്യയുടെ അമ്മയുടെ ഫോണിൽ നിന്നാണ് കാവ്യ ദിലീപിനെ ബന്ധപ്പെട്ടതെന്നാണ് പ്രോസിക്യൂഷൻ അറിയേണ്ടത്. കാവ്യയുടെ പേരിലുള്ള ഫെഡറൽ ബാങ്ക് ലോക്കർ തുറന്നതുമായി ബന്ധപ്പെട്ടാണ് കാവ്യയുടെ പിതാവ് മാധവനെ വിസ്തരിക്കേണ്ടതെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. തെളിവ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും പ്രോസിക്യൂഷൻ വീണ്ടും വിസ്തരിക്കും. അതിനിടെ ബാലചന്ദ്രകുമാറിന്റെ വിസ്താരം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് വിചാരണ കോടതി ഉടൻ തീരുമാനം അറിയിച്ചേക്കും. വൃക്കരോഗം കാരണം തിരുവനന്തപുരത്ത് ചികിത്സയിൽ തുടരുന്നതിനാൽ വിസ്താരം തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്നതാണ് ബാലചന്ദ്രകുമാർ കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനെ ദിലീപ് ശക്തമായി എതിർത്തിരുന്നു. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ബാലചന്ദ്രകുമാർ നടത്തുന്നതെന്നും ഗുരുതര രോഗമുണ്ടെന്ന് അവകാശപ്പെടുന്നയാൾ ചാനലുകൾക്ക് അഭിമുഖം നൽകുന്നുണ്ട് എന്നുമായിരുന്നു ദിലീപിന്റെ വാദം. അതേസമയം ദിലീപിന്റെ വാദത്തെ തള്ളി ബാലചന്ദ്രകുമാർ പ്രതികരിച്ചിരുന്നു. തനിക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനാലാണ് യാത്ര ചെയ്യാൻ കഴിയാത്തതെന്നും തനിക്ക് ശബ്ദം പോയതുമായി എവിടെയും താൻ പറഞ്ഞിട്ടില്ല എന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ പ്രതികരിച്ചത്. വിചാരണയോട് എല്ലാ രീതിയിലും താൻ സഹകരിക്കുമെന്നും തനിക്കറിയുന്ന കാര്യത്തിൽ കോടതിയെ അറിയിക്കുമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. മഞ്ജു വാര്യർക്ക് തന്നോട് വിരോധമുണ്ടെന്നാണ് ദിലീപ് കോടതിയെ അറിയിച്ചത്. അദ്ദേഹത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞേക്കുമെന്നാണ് ദിലീപ് കോടതിയിൽ പറഞ്ഞത്. മഞ്ജുവിന് ദിലീപിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ മകളെ ദിലീപിന് വളർത്താൻ കൊടുത്തിട്ട് പോകുമോ? വൈരാഗ്യമുണ്ടെങ്കിൽ മഞ്ജുവിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു? പക്ഷേ അവർ ഇത്രയും നാൾ മൗനം പാലിച്ചില്ലേ? ദിലീപിന്റെ വാദങ്ങളെല്ലാം വെറും ബാലിശമാണ്. ഇത്തരത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ദിലീപിന്റെ ശ്രമം നടക്കാതെ പോയതാണെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.